ഫോർട്ടീൻ ഗ്രാം നൈട്രജനിലും തേർട്ടി ഫൈവ് ഫൈവ് ഗ്രാം ക്ലോറിയത്തിലും എത്രയാണ് നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് സീറോ ടു ട്വന്റി ത്രീ ആയിരിക്കും അത് മറക്കരുത് നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം നമുക്ക് തന്നേക്കുന്ന ഗിവൺ അറ്റോമിക് മാസ് ഇൻ ഗ്രാംസ് ഡിവൈഡഡ് ബൈ ഗ്രാം ഓഫ് എൻ എലമെന്റ് നോക്കിക്കേ ഇനി നമുക്ക് ഇവിടെ എലമെന്റ് തന്നിട്ടുണ്ട് അതിന്റെ മാസും തന്നിട്ടുണ്ട് അതേപോലെ നമ്പർ ഓഫ് ആറ്റംസും കൊടുത്തിട്ടുണ്ട് നോക്കിക്കേ നോക്കിക്കാ എലമെന്റ് കാർബൺ എന്ന് പറയുന്ന എലമെന്റിന്റെ മാസ് എന്ന് പറയുന്നത് എത്രയാണ് ട്വൽവ് ഗ്രാം ആണ് കേട്ടോ ട്വൽവ് ഗ്രാം ആണ് കാർബണിന്റെ മാസ് അത് ഓർത്തു വെക്കണേ നോക്കിക്കേ നമ്പർ നമ്പർ ഓഫ് ഓഫ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും ഒരു നമ്പർ ആണ് കൊടുത്തേക്കുന്നത് ആ നമ്പർ എന്നുള്ളതൊക്കെ നമ്മൾ ഇനി വഴിയെ പഠിക്കൂട്ടോ ഹൈ സ്റ്റുഡൻസ് എസ് എൽ സി കെമിസ്ട്രി എക്സാമിൻ്റെ ഡേറ്റിംഗ് എത്തി ഇനി വളരെ കുറച്ച് കുറച്ചെന്ന് പോലും പറയാൻ പറ്റില്ല അത്രയും ദിവസം മാത്രമേ നമുക്ക് മുന്നിലേക്കുള്ളൂ നിങ്ങൾ ഓൾറെഡി ചാപ്റ്റേഴ്സ് ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും എന്നാലും ചെറിയ ചെറിയ കൺഫ്യൂഷൻസ് ഇപ്പോഴും ഉണ്ടാവുമല്ലോ അല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം എസ് എൽ സി കെമിസ്ട്രിയിൽ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് കുറച്ച് ടഫ് ആണല്ലേ ആദ്യത്തെ ആ ഗ്യാസ് ലോസ് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്നാലും അതിൽ മോൾ കോൺസെപ്റ്റിലേക്ക് വരുമ്പം കുറച്ച് കുറച്ച് കൺഫ്യൂഷൻസ് ഇപ്പോഴും നിങ്ങൾക്കിടയിൽ ഉണ്ടാവും അപ്പം അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് മിസ്സ് നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നേക്കുന്നത് അപ്പം നമുക്ക് നോക്കാം ഓക്കെ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്ന സെക്കൻഡ് ചാപ്റ്റർ അതിൽ ഗ്യാസ് ലോസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പം ആ ക്ലാസ് കാണാത്തവർ അതൊന്ന് പോയി കാണണോട്ടോ ഓക്കെ നമ്മൾ അപ്പം ഇന്ന് പറയാൻ പോകുന്നത് ഈ മോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഭാഗമാണ് ോക്കാം ഇതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് റിലേറ്റീവ് അറ്റോമിക് മാസ് എന്നുള്ളതാണ് ഓക്കെ ഇൻ ദിസ് മെത്തേഡ് ദ മാസ് ഓഫ് ഓഫേൻ ആറ്റം ഈസ് കമ്പെയർഡ് ടു ദ മാസ് ഓഫ് ആൻ അതർ ആറ്റം അപ്പം നമ്മൾ ഈ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുമ്പോൾ ആ ഒരു മെത്തേഡിൽ ഒരു ഒരു ആറ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് നമ്മൾ കമ്പയർ ചെയ്യുന്നത് അടുത്ത ആറ്റത്തിൻ്റെ മാസുമായിട്ട് ആണ് മാസ് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ റിലേറ്റീവ് അറ്റോമിക് മാസ് പറയുന്നത് എന്നുള്ള ഓർക്കുക ഇവിടെ നമ്മൾ മെയിൻ ആയിട്ടും കാർബണിന്റെ ആറ്റത്തിന്റെ മാസുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത് ദ അറ്റോമിക് മാസ് ഓഫ് എൻ എലമെന്റ് ആർ എക്സ്പ്രസ്ഡ് ബൈ കൺസിഡറിങ് വൺ ബൈ ട്വൽത്ത് ദ മാസ് ഓഫ് വൺ ബൈ ട്വൽത്ത് ഓഫ് എൻ ആറ്റം ഓഫ് കാർബൺ ട്വൽത്ത് ആസ് വൺ യൂണിറ്റ് ഓക്കെ അപ്പോൾ നമ്മൾ കാർബൺ ട്വൽത്ത് അതായത് കാർബൺ ട്വൽത്തിൻ്റെ നിങ്ങൾക്ക് അറിയാം അല്ലേ ആ ഒരു മാസുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത ഒരു ആറ്റത്തിൻ്റെ മാസ് പറയുന്നത് ഈ വൺ ബൈ ട്വൽത്ത് ദ മാസ് ഓഫ് കാർബൺ ആറ്റം എന്നുള്ള കാര്യം മറന്നു പോകരുത് കേട്ടോ ഓക്കെ അപ്പം നോക്കിക്കേ ഇവിടെ നമ്മളൊരു ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ നോക്കിക്കേ സി പ്ലസ് ഒ ടോ ഗ്യൂ സിഒ ടു സിഒ റ്റു ഉണ്ടാവുന്ന അതിൻ്റെ ഒരു ഫോമേഷൻ്റെ സ്റ്റെപ്സ് ആണിത് ഓക്കെ അപ്പം നോക്കി കാർബൺ എന്ന് പറയുന്ന ഇവിടെ എത്ര എണ്ണം ഉണ്ട് ഒരു കാർബൺ ആണ് ഉള്ളത് ഒരു കാർബൺ ആറ്റോ ആണ് എന്നാൽ ഓക്സിജനോ രണ്ടെണ്ണം ഉണ്ട് അല്ലേ രണ്ട് ഓക്സിജൻ ഒരു കാർബൺ ആറ്റം പ്ലസ് രണ്ട് ഓക്സിജൻ ചേർന്നിട്ടാണ് ഇവിടെ സിഒ്ടു എന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയേക്കുന്നത് അപ്പൊ നോക്കിക്കേ ഹൗ മെനി ഓക്സിജൻ ആറ്റംസ് കമ്പയിൻ വിത്ത് വൺ കാർബൺ ആറ്റം അപ്പം നോക്കിക്കേ എത്ര ഓക്സിജൻ ആറ്റം ആണ് കാർബൺ ആറ്റം ആയിട്ട് കമ്പയിൻ ചെയ്യുന്നത് എത്രയാണ് ഇവിടെ ഒരു ഓക്സിജൻ ആറ്റമാണ് െ ഒരു ഓക്സിജൻ ആറ്റം ആണ് കാർബൺ ആറ്റം ആയിട്ട് ചെയ്യുന്നത് കാർബൺ ആറ്റം അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഒരു ഓക്സിജൻ ആറ്റം ആണ് എന്ത് ചെയ്യുന്നത് രണ്ട് കാർബൺ ആറ്റായിട്ട് കമ്പയിൻ ചെയ്യുന്നത് അല്ലെ ഒരു ഓക്സിജൻ ആറ്റം ആണ് രണ്ട് കാർബണുമായിട്ട് കമ്പൈൻ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ തൗസൻഡ് കാർബൺ ആറ്റോ ആയിട്ട് എത്ര ഓക്സിജൻ ആയിട്ട് ചെയ്യും കാർബൺ ആറ്റോ ആയിട്ട് എത്ര ഓക്സിജൻ ഐറ്റം കമ്പൈൻ ചെയ്യും ഇപ്പൊ രണ്ടിന്റെ ആഫാണല്ലേ വണ് അപ്പൊ തൗസൻഡിന്റെ ഹാഫ് അല്ലേ വരിക ഫൈവ് ഹൺഡ്രഡ് ഓക്സിജൻ ആറ്റാണെന്ത് അത് നല്ലോണം തന്നെ ഓർത്തിരിക്കണം എത്ര എണ്ണമാണ് എന്നുള്ളത് ഒരു കാർബൺ ആറ്റം ആണ് രണ്ട് ഓക്സിജൻ ആയിട്ട് കമ്പയിൻ ചെയ്യുന്നത് അതേപോലെ തൗസൻഡ് കാർബൺ ആറ്റത്തിന് ഹൺഡ്രഡ് ഓക്സിജൻ മതി നോക്കിക്കേ ഇനി നമുക്ക് ഇവിടെ എലമെന്റ് തന്നിട്ടുണ്ട് അതിന്റെ മാസും തന്നിട്ടുണ്ട് അതേപോലെ നമ്പർ ഓഫ് ആറ്റംസും കൊടുത്തിട്ടുണ്ട് നോക്കിക്കേ നോക്കിക്കാ എലമെന്റ് കാർബൺ എന്ന് പറയുന്ന എലമെന്റിന്റെ എന്ന് പറയുന്നത് എത്രയാണ് ട്വൽവ് ഗ്രാം ആണ് കേട്ടോ ട്വൽവ് ഗ്രാം ആണ് കാർബണിൻ്റെ മാസ് അത് ഓർത്ത് വെക്കണേ നോക്കിക്കേ നമ്പർ ഓഫ് ആറ്റംസ് നമ്പർ ഓഫ് ആറ്റംസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും ഒരു നമ്പർ ആണ് കൊടുത്തേക്കുന്നത് ആ നമ്പർ എന്നുള്ളതൊക്കെ നമ്മൾ ഇനി വഴിയേ പഠിക്കൂട്ടോ നോക്കി ഈ നമ്പർ നിങ്ങൾക്ക് അറിയുന്നതാണ് അപ്പം സിക്സ് പോയിന്റ് സീറോ ടു ടു ഇൻറ്റു ടെൻ റേയ്സ് ടു ട്വൻറ്റി ത്രീ കാർബൺ ആറ്റം അത്രയും കാർബൺ ആറ്റവും ആണ് ഈ ട്വൽവ് ഗ്രാം കാർബണിൽ ഉള്ളത് ഓർത്ത് ക്കണോട്ടോ ഇനി നോക്കിക്ക ഇവിടാ ഓക്സിജൻ ഓക്സിജന്റെ മാസം എന്ന് പറയുന്നത് സിക്സ്റ്റീൻ ഗ്രാം ആണ് അതിലും നോക്കിക്കേ ഇത്രയും ഓക്സിജൻ ആറ്റം ആണ് ഉള്ളത് സിക്സ് പോയിന്റ് സീറോ ടു ടു ഇൻറ്റു ടെൻ റേസ്റ്റ് ട്വൻറ്റി ത്രീ ഓക്സിജൻ ആറ്റം ആണ് ഇതിലും ഉള്ളത് ഓക്കെ അപ്പൊ രണ്ടും നോക്കിക്കേ ട്വൽവ് ഗ്രാം കാർബണിലും സിക്സ്റ്റീൻ ഗ്രാം ഓക്സിജനിലും സെയിം നമ്പർ ആണ് ഉള്ളത് ഇതൊരു പോയിന്റ് ആണ് ഓർത്ത് വെക്കണം ഇനി അടുത്തത് നമ്മൾ ഗ്രാം അറ്റോമിക് മാസ് എന്താണെന്നാണ് പറയാൻ പോകുന്നത് ഈ ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഗ്രാം അറ്റോമിക് മാസ് ഗ്രാം മോളിക്കുലർ മാസ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ നല്ലോണം തന്നെ പഠിക്കണം എസ് എസ് സി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് പ്ലസ് വൺ പ്ലസ് ടു ലേക്കൊക്കെ ഇത് ആവശ്യമാണ് അപ്പോൾ ഇപ്പം നല്ല ബേസ് ആയാൽ മാത്രമേ എപ്പോഴും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഓക്കെ ഗ്രാം അറ്റോമിക് മാസ് ട്വൽത്ത് ഗ്രാം കാർബൺ ഈസ് കാർബണീസ് ആസ് വൺ ഗ്രാം അറ്റോമിക് മാസ് ഓഫ് കാർബൺ ഓക്കെ അപ്പോൾ നമ്മൾ ട്വൽത്ത് ഗ്രാം കാർബണിനെയാണ് വൺ ഗ്രാം അറ്റോമിക് മാസ് ഓഫ് കാർബൺ എന്ന് പറയുന്നത് വൺ ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത് ഇവിടെ ഷോർട്ടായിട്ട് എഴുതിയതാണ് ട്വൽത്ത് ഗ്രാം കാർബൺ അപ്പം സിക്സ്റ്റീൻ ഗ്രാം ഓക്സിജനിലും നമ്മൾ വൺ ഗ്രാം അറ്റോമിക് മാസ് എന്നാണ് പറയുന്നത് അപ്പോൾ ഓർക്കേണ്ട കാര്യം ട്വൽത്ത് ഗ്രാം യും അതേപോലെ തന്നെ സിക്സ്റ്റീൻ ഗ്രാം ഓക്സിജനെയൊക്കെ നമ്മൾ വൺ ഗ്രാം അറ്റോമിക് മാസ് എന്നുള്ളതാണ് പറയുന്നത് ഇൻ ഗ്രാംസ് ഈക്വൽ ടു ഇറ്റ്സ് അറ്റോമിക് മാസ് ഓക്കെ മാസോഫൻ എലമെന്റ് ഇൻ ഗ്രാംസിന് അതെന്ത് ഈക്വൽ ആണ് അറ്റോമിക് മാസ് അതായത് ഈക്വൽ ടു ഇറ്റ്സ് അറ്റോമിക് മാസ് അതിന്റെ അറ്റോമിക് മാസിന് ഈക്വൽ ആണ് അപ്പൊ അതിനെയാണ് നമ്മൾ വൺ ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത് ഓക്കെ ദിസ് മേ ബി ഓൾസോ ഷോ ഷോർട്ടഡ് ആസ് വൺ ഗ്രാം ആറ്റം വൺ ഗ്രാം ആറ്റം എന്നും നമ്മൾ പറയാറുണ്ട് വൺ ഗ്രാം അറ്റോമിക് മാസ് എന്നും നമ്മൾ ഇതിനെ പറയാറുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ നമുക്കിവിടെ ഒരു ബോക്സ് വന്നിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് നോക്കാം അപ്പോൾ എലമെന്റ്സ് കാർബൺ ഓക്സിജൻ നൈട്രജൻ എന്ന് അതേപോലെ ക്ലോറിയവും തന്നിട്ടുണ്ട് അതിന്റെ അറ്റോമിക് മാസും കൊടുത്തിട്ടുണ്ട് അല്ലെ കാർബൻ്റെ അറ്റോമിക് മാസ് ട്വൽവ് ആണ് ഓക്സിജൻ്റെ അറ്റോമിക് മാസ് സിക്സ്റ്റീൻ ആണ് നൈട്രജൻ്റെ അറ്റോമിക് മാസ് ഫോർട്ടീൻ ആണ് ക്ലോ ക്ലോറിയം അല്ലെങ്കിൽ ക്ലോറിൻ എന്ന് പറയാൻ അതിൻ്റെ അറ്റോമിക് മാസ് നമുക്ക് തേർട്ടി തേർട്ടി ഫൈവ് പോയിൻ്റ് ഫൈവ് ആണ് കൊടുത്തേക്കുന്നത് ഇനി അതിൻ്റെ മാസിൻ ഗ്രാംസ് നോക്കുമ്പോൾ കാർബണിൻ്റെത് ട്വൽവ് ഗ്രാം ആയിരിക്കും ഓക്സിജൻ്റെ സിക്സ്റ്റീൻ ഗ്രാം ആയിരിക്കും ജസ്റ്റ് ഗ്രാം ചേർത്ത് എടുത്ത് എടുത്തുന്ന കേട്ടോ നൈട്രജൻ്റെ അപ്പോൾ ഫോർട്ടീൻ ഗ്രാം ആയിരിക്കും ക്ലോറിയത്തിൻ്റെ അപ്പോൾ തേർട്ടി ഫൈവ് പോയിൻ്റ് ഫൈവ് ക്ലോറിയാണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് എല്ലാത്തിലും തന്നെ നി നിങ്ങൾക്ക് അറിയാം അല്ലെങ്കിൽ നമുക്കറിയാം സിക്സ് പോയിൻ്റ് സീറോ ടു ടു ഇൻറ്റു ടെൻ റേസ് ടു ട്വൻറ്റി ത്രീ നമ്പർ ഓഫ് ആറ്റംസ് ആണ് ഉണ്ടായിരിക്കുക അതായത് ട്വൽവ് ഗ്രാം കാർബണിലും സിക്സ്റ്റീൻ ഗ്രാം ഓക്സിജനിലും ഫോർട്ടീൻ ഗ്രാം നൈട്രജനിലും തേർട്ടി ഫൈവ് പോയിൻ്റ് ഫൈവ് ഗ്രാം ക്ലോറിയത്തിലും എത്രയാണ് നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് സിക്സ് പോയിൻറ്റ് സീറോ ടു ടു ഇൻറ്റു ടെൻ റേസ് ടു ട്വൻറ്റി ത്രീ ആയിരിക്കും അത് മറക്കരുത് പിന്നെ ഇവിടെ നോക്കി ഇതിനൊക്കെ നമ്മൾ വൺ ഗ്രാം ഗ്രാം അറ്റോമിക് അറ്റോമിക് മാസ് മാസ് എന്നും പറയുന്നത് ഇനി അടുത്തത് മാസ് ഓഫ് എനി എലമെന്റ് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ സിക്സ് പോയിന്റ് സീറോ ടു ഇന്റു ടെൻസ് അപ്പോൾ ഒരു ഗ്രാം അറ്റോമിക് മാസ് ഓഫ് എനി എലമെന്റ് വൺ ഗ്രാം ഓഫ് അറ്റോമിക് മാസ് ഓഫ് കാർബൺ അല്ലെങ്കിൽ വൺ ഗ്രാം അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ വൺ ഗ്രാം അറ്റോമിക് മാസ് ഓഫ് സോഡിയം അതിലൊക്കെ തന്നെ എന്താണ് സിക്സ് പോയിന്റ് സീറോ ടു ടു ഇൻറ്റു ടെൻസ്വന്റി ത്രീ ആറ്റംസ് ആണ് മറക്കരുത് ഓക്കെ നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം നമുക്ക് തന്നേക്കുന്ന ഗിവൺ അറ്റോമിക് മാസ് ഇൻ ഗ്രാംസ് ഡിവൈഡഡ് ബൈ ഗ്രാം ഓഫ് ഓഫേൻ എലമെൻറ്റ് ഓക്കെ അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും അറ്റോമിക് മാസ് അതായത് നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഓക്സിജൻ്റ് അല്ലെങ്കിൽ ഹൈഡ്രോജൻ്റെ ഒക്കെ ഇത്ര ഗ്രാമിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ഗിവൺ മാസ് ഗിവൺ മാസ് ഇൻ ദ ഗ്രാംസ് അത് ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ് ഓഫ് ഓഫേൻ എലമെൻറ്റ് ചെയ്താൽ മതി മറക്കരുത് എങ്ങനെയാ എങ്ങനെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പം ഫോർട്ടി സിക്സ് ഗ്രാം സോഡിയം അപ്പോൾ ഫോർട്ടി സിക്സ് ഗ്രാം സോഡിയത്തിൻ്റെത് എന്ന് പറയുന്നത് എന്താണ് അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ നോക്കുക നോക്കിക്കേ ഗിവൺ മാസ് ഇൻ ഗ്രാംസ് അപ്പം നമുക്ക് തന്നേക്കുന്ന ഗിവൺ മാസ് എത്രയാണ് ഫോർട്ടി സിക്സ് ആണ് അല്ലേ ഫോർട്ടി സിക്സ് ആണ് നമുക്ക് തന്നിട്ടുണ്ട് ഓൾറെഡി തന്നിട്ടുണ്ട് ഫോർട്ടി സിക്സ് ഗ്രാം അല്ലെങ്കിൽ ഗ്രാമെന്ന് എഴുതിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല ഫോർട്ടി സിക്സ് ഗ്രാം ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ഗ്രാം അറ്റോമിക് മാസ് ഓഫ് എൻ എലമെൻറ്റ് സോഡിയത്തിൻ്റെ ഗ്രാം അറ്റോമിക് മാസ് എത്രയാണ് ട്വൻ്റി ത്രീ ആണ് അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ടു എന്ന് ആൻസർ കിട്ടും അപ്പോൾ ഇതുപോലത്തെ പ്രോബ്ലംസ് എന്തായാലും തന്നെ എക്സാമിന് ഉണ്ടാവും കേട്ടോ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാമിന് ഉണ്ടാവുന്നത് അപ്പോൾ അത് കണ്ടി പേടിക്കൊന്നും വേണ്ട ബേസ് തൊട്ടേ നല്ലോണം പഠിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ ഓക്കെ കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റിന് നമുക്ക് എ പ്ലസ് വേണം ആ ഒരു കെമിസ്ട്രിക്ക് അല്ലേ എല്ലാ സബ്ജക്റ്റിനും എ പ്ലസ് വേണം അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പഠിക്കുക ഇനി കുറച്ച് ദിവസംന്ന് പോലും പറയാൻ നമുക്ക് മുന്നിലില്ല അല്ലേ ഇനിയിപ്പോൾ ഒരു റിവിഷനുള്ള ടൈം മാത്രമേ ഉള്ളൂ അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ മക്കൾ ചോദിക്കുക കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും എക്സാം എന്ന് പറയുന്നത് ഇനി കുറച്ച് ദൂരേ ഉള്ളൂ അത് മനസ്സിൽ അറിഞ്ഞിട്ട് വേണം മുന്നോട്ട് നീങ്ങാനെട്ടോ ഓക്കെ അപ്പോൾ നമ്മളിവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇൻഡിവിജ്വൽ ട്യൂഷനാണ് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിൽ ഇവിടെ ട്യൂഷൻസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്താണ് പെട്ടെന്ന് വന്ന് ജോയിൻ ചെയ്തോളൂ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതാ ഇവിടെ കോണ്ടാക്ട് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് സി ബി എസ് സിക്കും സ്റ്റേറ്റിനും ഇവിടെ ട്യൂഷൻ അവൈലബൈലബിൾ ആണ് നോക്കിക്കേ വൺ ടു ടെൻത്ത് സ്റ്റാൻഡേർഡ് ഉള്ള കുട്ടികൾക്ക് എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ട്യൂഷൻ അപ്പോൾ പെട്ടെന്ന് തന്നെ വന്ന് ജോയിൻ ചെയ്തോളൂ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്